ഹായ് നമസ്കാരം സജീസ് ഇന്നോവേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിന്നർ വിഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇന്ന് ഡിന്നറിന് പ്ലാൻ ചെയ്തിരിക്കുന്ന അപ്പവും നെയ്മീൻ മപ്പാസുമാണ് നെയ്മീൻ എന്ന് പറയുമ്പോൾ പലയിടത്തും കിങ് ഫിഷ് എന്നും സിയർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ സാധനം എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നെയ്മീൻ കൊണ്ടു തന്നു ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതിൽ അല്ലൊരു 4 പീസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ചേരുവകളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി 2 തക്കാളി എടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം വട്ടത്തിലും ഒരെണ്ണം ചെറുതായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ 1/2 1/2 ഒരു കപ്പും 2/2 രണ്ട് കപ്പും കപ്പ് എന്ന് പറയുമ്പോൾ 240 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഒരു കപ്പും രണ്ട് കപ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു 5 ചെറിയ പച്ചമുളക് പകുതി നാരങ്ങ കറിവേപ്പില പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു 2 ടീസ്പൂൺ മതി നമുക്ക് പെപ്പർ പൗഡർ കുരുമുളക് പൊടി 2 ടീസ്പൂൺ തന്നെ ചില്ലി പൗഡർ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി വെച്ചിട്ടുണ്ട് കൊറിയാണ്ടർ പൗഡർ ആൻഡ് ഒരു 1/2 ടീസ്പൂൺ മതി നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം നമുക്കിത് മാരിനേറ്റ് ചെയ്യേണ്ട മസാല എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വളരെ കുറച്ച് മസാല മതി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി എടുക്കുക ഇത്രയും എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കുക ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം വേണമെന്നില്ല ഇത് നമുക്കൊരു പേസ്റ്റാക്കി എടുക്കണം പേസ്റ്റാക്കുമ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഒരല്പം തേങ്ങയുടെ 2/2 ഒഴിച്ചു കൊടുത്താൽ മതി സോ മസാല ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം ഒത്തിരി മസാല വേണ്ട ഞാൻ പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് പിടിച്ചാൽ മതി മസാല നമുക്കിനി ഒരു 15 മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് മാറ്റി വെക്കണം മാരിനേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ആ സമയത്ത് നമുക്ക് ബാക്കി മസാലകൾ ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി 1/2 ടീസ്പൂൺ മാരിനേറ്റ് എടുത്തിട്ടുണ്ട് ബാക്കി ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് മുളക് പൊടി എടുക്കുക അത്ര തന്നെ മല്ലിപ്പൊടി എടുക്കുക ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് ഒരല്പം വെള്ളം വെള്ളത്തിന് പകരം ഈ തേങ്ങയുടെ 2/2 തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത്ര ഒരു പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക മസാലയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് 15 മിനിറ്റ് അരമണിക്കൂറെ പറ്റി അത്രയും മാരിനേറ്റ് ചെയ്യുക അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ വേണ്ട ഷാലോ ഫ്രൈ മതി അതും ഫുള്ളായിട്ട് ഫ്രൈ ആവേണ്ട ഒരു 1/4 ഭാഗം സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഫ്രൈ ആക്കിയാൽ മതി ഞാൻ ഇതൊരു തവ അടുപ്പത്തേക്ക് വെക്കുകയാണ് ഞാൻ ഷാലോ ഫ്രൈ ആയതുകൊണ്ടാണ് ഇത്രയും കനം കുറഞ്ഞ് ഇത്രയും ആഴം കുറഞ്ഞ തവ വെക്കുന്നത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക സോ എണ്ണ ചൂടാവട്ടെ അപ്പോഴത്തെ ഞാൻ പറയുകയാണ് ഇതിലേക്ക് നമ്മൾ പുളി സാധാരണ നെയ്മീൻ മപ്പാസ് നെയ്മീൻ തന്നെ അല്ല നെയ്മീൻ കൊണ്ടോ കരിമീൻ കൊണ്ടോ ആവുലി കൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് മപ്പാസ് ഉണ്ടാക്കാം ഞാൻ നെയ്മീൻ കിട്ടിയോണ്ട് അത് വെച്ച് ഉണ്ടാക്കിയതാണ് മപ്പാസിൻ്റെ അധികം പുളി നമ്മൾ ഉപയോഗിക്കാറില്ല ഇനി പുളി വേണമെന്നുള്ളൊരു പുളി ഉപയോഗിക്കുക നമ്മളിപ്പോൾ 2 തക്കാളി ഉപയോഗിക്കുന്നുണ്ട് ഈ തക്കാളിയുടെ പുളി മാത്രം തന്നെ മതിയാവും പ്രത്യേകിച്ച് നമ്മൾ ഞങ്ങളിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കാരണം പുളിയുടെ ആവശ്യമില്ല പുളി വേണമെന്നുള്ളവർ കുടംപുളിയോ നിങ്ങളിഷ്ടമുള്ള പുളി ചേർത്ത് കൊടുക്കുക ഓക്കെ നമുക്ക് എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഈ ഫിഷ് ഇതിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട് മീൻ വെച്ച് കൊടുക്കാം നമുക്ക്
അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒരു രണ്ട് മിനിറ്റ് വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇത് ഒരു വശം ഏതാണ്ടൊന്ന് വെന്തിട്ടുണ്ടാവും, നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ട് വശവും ഒരു ഒരു മുക്കാൽ ഭാഗം വേകുന്നവരെ വറുത്തെടുക്കാം. നമ്മുടെ ഫിഷ് ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും വെന്താൽ മതി, ഇതിലധികം ഡ്രൈ ആകാതിരിക്കാൻ നോക്കാം. ഇനി നമുക്ക് ബാക്കി പണികളിലേക്ക് കടക്കാം. പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കി ഉണ്ടാക്കാൻ നോക്കാം. ഇത്തവണ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുക. എപ്പോഴും ഫിഷ് ഐറ്റംസ് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മൺചട്ടിയിൽ നിന്ന് ഉണ്ടാക്കണേ. ഓക്കെ, ഇതിൽ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഫിഷ് വറുത്ത എണ്ണയുടെ ബാക്കി തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കടുക്, കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു അല്പം ഉലുവ, ഉലുവ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വലിയ സവാള എടുത്തിരിക്കണേ. ഇനി സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സോ സവാള ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ, ഞാൻ പറഞ്ഞ ഒരു ടൊമാറ്റോ, നമ്മൾ രണ്ട് ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ഒന്ന് വട്ടത്തിലും ഒന്ന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിരിഞ്ഞ ടൊമാറ്റോ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ടൊമാറ്റോ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെടുത്ത് വെച്ച അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ഉള്ളിയും നമ്മൾ എന്താ ചെറിയ ഉള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഒപ്പം ടൊമാറ്റോയും വെന്തോളും തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഈ സമയം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് എടുത്തതിൽ ആദ്യം 1/2 ടീസ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 2 കപ്പ് 2/2 പാലും 1 കപ്പ് 1/2 പാലും എടുത്ത് 2/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. സോ നമ്മുടെ 2/2 പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയിരുന്നു, കുറച്ച് കുറവുണ്ട്, ഞാൻ ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ആക്കിയപ്പോഴും കുറച്ച് ഉപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കി ചേർത്ത് കൊടുക്കുക ഉപ്പ്. ഇനി എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുക. ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിഷ് ഒന്ന് വേവിച്ചതാണ്, എന്നാലും ഇത് ഈ മസാലയിൽ കിടന്നിട്ടൊരു ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അടച്ചു വെക്കുകയാണൊന്നും കൂടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചേരുവകൾ എടുക്കാം. നമ്മുടെ മീനിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടാലറിയാം. ഒന്ന് ചുറ്റിച്ച് നോക്കുക. യെസ്, നന്നായിട്ട് വെന്തിട്ടുണ്ട് മീൻ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ വട്ടത്തിലരിഞ്ഞ ടൊമാറ്റോ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തായിരുന്നു. കറിവേപ്പില എൻ്റെ വീക്ക്നെസ് ആണ്, ഞാൻ ഒരുപാട് ആഡ് ചെയ്യാറുണ്ട്. ആവശ്യമുള്ളവർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്വീറ്റ് ശേഷം ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, നടച്ചു കൊടുക്കാം.
സോ ഇപ്പോൾ ടൊമാറ്റോ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഫിഷും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാല്, നമ്മൾ ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നിങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല, ഇനി സ്പൂണിട്ട് തിളക്കാനും പാടില്ല. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്കൊരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണത്. ഒഴിച്ചിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് ചുറ്റിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് അപ്പത്തിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. നമുക്ക് അപ്പം കാണാം. അപ്പം ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. ഇന്ന് ഒരുപാട് ലേറ്റായി ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക്, എന്നാലും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ മാത്രം തന്നെ ഇപ്രാവശ്യം ടേസ്റ്റ് ചെയ്യാനുള്ളൂ. ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. എല്ലാവരും എന്നോട് പറയാറുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ലാന്ന്. ഈ ഡിന്നർ ഈ പാത്രത്തിൽ വേറെ ആരെയും വിളിക്കാൻ പറ്റില്ല ഇങ്ങോട്ട്. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പമാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബ്രെഡിനും വളരെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അപ്പത്തിനും ബ്രെഡിനും പിന്നെ ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണ്. ചോറിന് അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രൈ നോക്കാം. വലിയൊരു ഭക്ഷണം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, സത്യമായിട്ടും പറയുകയാണ്. വെരി ടേസ്റ്റി. എല്ലാവരും ട്രൈ ചെയ്യുക. നെയ്മീൻ ഇനിയും ഞാൻ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി നെയ്മീൻ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, എൻ്റെ വീഡിയോ ഇനി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.